സംവരണേതര സമൂഹങ്ങൾക്ക് ഒബിസി സംവരണം നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വ്യാപക സമരത്തിലേക്ക് ജാതിക്കുള്ള സംവരണം മതത്തിന് നൽകുന്നതിനെതിരെ ഫെബ്രുവരി 24-ന് സെക്രട്ടേറിയറ്റ് നടയിലും എല്ലാ ജില്ലാ കളക്ടറേറ്റുകൾക്കും മുൻപിലും ധർണ നടത്തും സംവരണേതര സമൂഹങ്ങൾക്ക് ഒബിസി സംവരണം നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയും ഇടതു വലതു സർക്കാരുകളുടെ നീതി നിഷേധത്തിനും അവഗണനയ്ക്കെതിരെയുമാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വ്യാപകമായ സമരത്തിന് ഒരുങ്ങുന്നത്. ജാതിക്കുള്ള സംവരണം മതത്തിന് നൽകുന്നതിനെതിരെ നാളെ സെക്രട്ടേറിയറ്റ് പടിക്കലും എല്ലാ കളക്ടറേറ്റ് പടിക്കലും ഹിന്ദു ഐക്യവേദി ധർണ നടത്തും. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 10 വരെ സംസ്ഥാന വ്യാപകമായി ഒപ്പുശേഖരണവും പോസ്റ്റ് കാർഡ് നിവേദനവും അയക്കും. ഒബിസി സംഘടനകൾ നടത്തുന്ന സമരത്തിന് ഹിന്ദു ഐക്യവേദി പൂർണ്ണ പിന്തുണ നൽകുമെന്നും സംവരണം അട്ടിമറിക്കുന്നതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ESBJU പറഞ്ഞു. ഇടതു വലതു മുന്നണികളുടെ ഹിന്ദുദ്രോഹ നടപടികൾക്കെതിരെ ഫെബ്രുവരി 22 മുതൽ മാർച്ച് 30 വരെ എല്ലാ പഞ്ചായത്ത് തലത്തിലും ജനജാഗരണ യാത്രകൾ സംഘടിപ്പിക്കുവാനും ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ടുണ്ട്. മതവിവേചനം, മതപരിവർത്തനം, മതഭീകരവാദം, സംവരണ അട്ടിമറി, ആനുകൂല്യ നിഷേധങ്ങൾ, ക്ഷേത്രഭരണം പിടിച്ചെടുക്കൽ, റവന്യൂ വനഭൂമിയുടെ അന്യാധീനപ്പെടുത്തൽ, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമ അട്ടിമറിക്കൽ, സ്ത്രീ സമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഭൂസമര ഒത്തുതീർപ്പുകളുടെ അട്ടിമറി, SC ST ഫണ്ട് ലാപ്സാക്കൽ, ഹിന്ദു ജനസംഖ്യാ തകർച്ച, പ്രണയനാടക മതം മാറ്റം, ഹലാൽ മുദ്രണത്തിന് പിന്നിലെ ആഗോള പദ്ധതി, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ, സമ്പൂർണ്ണ മദ്യനിരോധന അട്ടിമറി, ദേവസ്വം കരാർ നിയമനത്തിലെ അഴിമതി, കോളനികളിലെ ദുരിത ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഹിന്ദു ജനജാഗരണ യാത്രയിലൂടെ ജനകീയ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PS പ്രസാദ്, VN അനിൽകുമാർ, രാജേഷ് നത്താശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം കോട്ടയം.